أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كليم الله موسى عليه السلام. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപനാമമാണ്, സ്ഥാനപ്പേരാണ് ഖലീമുല്ലാ. അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ ചാൻസ് ലഭ്യമായ വലിയ പ്രവാചകനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, യാ റബ്ബി അക്റംതനി ബിത്തക്ലീം, പടച്ച തമ്പുരാനെ, നിന്നോടുള്ള സംസാരം കൊണ്ട് എന്നെ ആദരിച്ചിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഫഹൽ ആഅതൈത അഹദൻ മിസ്ല ദാലിക, ഇതേപോലുള്ള ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും ലോകത്ത് മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വഹി അറിയിച്ചു, യാ മൂസ, മൂസ നബി, ഇന്ന ലി ഇബാദ, എനിക്ക് ചില അടിമകളുണ്ട്, ഉഖ്രിജുഹും ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടത്ത് ഞാൻ അവരെ പുറപ്പെടുവിക്കും, വ ഉക്രിമുഹും ബിശഹ്രി റമളാൻ, ഷഹ്റു റമളാന് കൊണ്ട് ഞാൻ അവരെ ആദരിക്കും ബഹുമാനിക്കും, ഫഅകൂന അഖറബ ലിഅഹദിഹിം മിൻക, ആ സമയത്ത് ഞാൻ നിന്നോട് അടുത്തതിലേറെ കൂടുതൽ അവരിൽ നിന്ന് ഓരോരുത്തരോടും ഞാൻ അടുക്കുന്നതാണ്. കാരണം നീ എന്നോട് സംസാരിക്കുമ്പോ നമ്മുടെ ഇടയിൽ 20,000 മറകൾ ഉണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ നിന്നായിരുന്നു നമ്മുടെ സംസാരം. എന്നാൽ ഉമ്മത്ത് നോമ്പ് അനുഷ്ഠിച്ചു, പ്രഭാതം മുതൽ പുറദോഷം വരെ അവർ നോമ്പ് അനുഷ്ഠിച്ചു, അന്നപാനാദികൾ വെടിഞ്ഞു, വികാര വിചാരങ്ങളൊക്കെ ഒഴിവാക്കി, എല്ലാം റബ്ബിന് വേണ്ടി മാറ്റി നിർത്തി, എല്ലാം റബ്ബിൽ സമർപ്പിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി അവരുടെ ചുണ്ടുകൾ വരണ്ടു, വസ്ഫറത് അൽവാനുഹും, അവരുടെ നിറങ്ങൾ വിവർണമായി. ഈ സമയത്ത് അർഫഉൽ ഹുജ്ബ ബൈനി വബൈനഹും, എന്റെയും അവരുടെയും ഇടയിലുള്ള മറകളെല്ലാം ഞാൻ ഉയർത്തിക്കളയുന്നതാണ്, അവർ നോമ്പ് തുറക്കുന്ന സമയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നോമ്പ് നോറ്റവരോടുള്ള പ്രിയം കാരണമായിട്ട്, ഇഷ്ടം കാരണമായിട്ട് അല്ലാഹു അവരോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. വലിയ സ്ഥാനമാണ് നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യാനുള്ള സംഗതി, നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ നിരത്തുക, നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു പറഞ്ഞതാണ്, ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന്. പ്രത്യേകിച്ചും നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. മാത്രവുമല്ല, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് തള്ളാത്ത, തട്ടപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. നാം ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാജാദി രാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതാണ്. നാം അത് ഒഴിവാക്കാതിരിക്കുക. നാം ആ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോമ്പ് മുറിക്കുന്ന സമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി റഹ്മതിക അല്ലതീ വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ, അല്ലാഹുവേ, സർവമാന വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന നിന്റെ റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തഗ്ഫിറ ലീ, എന്റെ സർവമാന പാപങ്ങളും പുറത്തു തരാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയും. അതേ പ്രകാരമുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് നാം നടത്തുക, അള്ളാഹു ഉത്തരം തരുന്നതാണ്.